മോർണിംഗ് എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഏതാ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പാഠം? ചിത്രശലഭങ്ങൾ എന്ന നല്ലൊരു നാടകം അല്ലെ. ആ പാഠത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണെന്ന് അല്ലെ. വളരെ കുറച്ച് വലിയൊരു പാഠമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. അതിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? പാഠഭാഗത്തെ കുറിച്ച് മിസ് ഒന്നുകൂടെ പറയണോ? അതെ, ഒരു മുത്തശ്ശിയുണ്ട്, പിന്നെ ആ മാലാഖമാരെ കൂട്ടം തെറ്റിയിട്ട് വന്ന, അല്ലെങ്കിൽ അവരെ തോഴിയെ തേടി തപ്പി 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 നടന്ന് അലഞ്ഞു നടന്ന കുറച്ച് മാലാഖമാരുണ്ട്. പിന്നെ കാടിന്റെ ഭീകരത കാണിക്കാനായിട്ട് സിംഹവും പുലിയും കരടിയും അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിന്നെ എന്തൊക്കെയുള്ളത്? കാടിന്റെ ഭീകരത കാണിക്കുന്നുണ്ട്, പിന്നെ അതിന്റെ അപകടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെയോ അങ്ങനെ പൂമ്പാറ്റകൾ, അതായത് ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിലെ സൗന്ദര്യത്തെ കാണിക്കാൻ വേണ്ടി നല്ല ഭംഗിയുള്ള പൂമ്പാറ്റകളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാര്യമൊക്കെ അറിയാം. എന്തായിരുന്നു? അവരുടെ ഒരു തോഴിയെ കാണാനില്ല, മാലാഖമാരുടെ കൂട്ടത്തിലെ ഒരു ഫ്രണ്ടിനെ കാണാനില്ല അല്ലെ. അവര് തപ്പി വന്നതാണ് എവിടേക്ക്? ഈ കാട്ടിലേക്ക്. അപ്പോഴാണ് എന്ത് കണ്ടത്? ഒരു വൃദ്ധയെ കണ്ടു. അതിനോട് ചോദിക്കുന്നൊക്കെ ഉണ്ട് അല്ലെ. അവസാനം പറയുന്നത് എന്താ കാട്ടിൽ കണ്ടു എന്നൊക്കെ ചോദിക്കുമ്പോ പറയുന്നുണ്ട് എന്ത്, ആ നിങ്ങളുടെ തോഴിയല്ല എനിക്കറിയാം, പ്രതിമ ആക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അല്ലെ. അപ്പൊ അവരിങ്ങനെ തല്ലാൻ പറഞ്ഞ പോലെ ദേഷ്യത്തിൽ വന്നു. ഞങ്ങളുടെ തോഴിയെ നിങ്ങള് പ്രതിമയാക്കിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് അല്ലെ. അപ്പൊ വൃദ്ധ പറയുന്നു, നിക്ക് എന്തുകൊണ്ട് സമാധാനത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. നമുക്ക് അവിടെ വരെ എത്തിയിരുന്നു അല്ലെ. പേജ് നമ്പർ ഏകദേശം 59-ാമത്തെ പേജ് ഓർമ്മയുണ്ടോ? അത് എടുത്തിരുന്നു എന്നാലും മിസ് ഒന്നുകൂടെ പറയാം. എവിടെയായിരുന്നു? സിംഹത്തിന്റെ ഒരു മുരൾച്ചയൊക്കെ കേട്ടു അല്ലെ. എന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ തോഴിക്ക് എന്ത് പറ്റി മുത്തശ്ശി പറയൂ എന്ന് പറയുന്നത്. അതല്ലയോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത്, അതായത് ആ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക, അതല്ലയോ എന്നൊന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? അതല്ലയോ പറഞ്ഞുകൊണ്ട് വരണത്, പേടിച്ചപ്പം ഞാൻ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അല്ലെ. എന്താ കാര്യം? അപ്പൊ എന്തോ പേടിപ്പെടുത്തുന്ന എന്തോ ഒരു സന്ദർഭം അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ആ കാട്ടിലുണ്ടായിട്ടുണ്ട് അല്ലെ. അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയതാണ് ആര്? മുത്തശ്ശി ആ തോഴിയെ രക്ഷപ്പെടുത്തിയതാണ് നോക്കാം. അപ്പൊ മാലാഖ പറയാണ് എന്ത്, പറയൂ എന്താണ്? ഞാൻ അവളെ കല്ലാക്കി പ്രതിമയാക്കി ഇവിടെ എവിടെയോ ഉണ്ട്. എന്താ പറയുന്നത്? ഇവിടെ എവിടെയോ ഉണ്ട്. അതാ വീണ്ടും എന്താ ഉണ്ടായത്? വീണ്ടും ആ ഒരു മുരൾച്ച കേൾക്കുന്നുണ്ട് അല്ലെ. ശ്രദ്ധിച്ചേ. മാലാഖമാരെ കോപത്തോടെ ദേഷ്യത്തോടെ മുത്തശ്ശിയെ പൊതിയുന്നു. എന്താ കാരണം? അപ്പത്തിന് അവർക്ക് ഇടിച്ച് പപ്പടാക്കാന്നൊക്കെ അറിയില്ല, നമ്മള് അതേപോലുള്ള ദേഷ്യമുണ്ട്. കാരണം എന്താ? അപ്പോൾ നീയാണ് ആ ദുർദേവത അല്ലെ. എന്താ ചോദിക്കുന്നത്? അപ്പൊ നീയാണല്ലേ ദുർദേവത, ഞങ്ങളുടെ തോഴിയെ നീ കൊന്നു. ദേഷ്യവും ഒക്കെ കൂടെ വന്നു, അവരുടെ സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ വഴികളില്. വിടില്ല നിന്നെ ഞങ്ങൾ. അങ്ങനെ എല്ലാവരും കൂടെ ഏകദേശം ചുറ്റുകൊണ്ട് വളയാൻ നിൽക്കുകയാണ് അല്ലെ. ഇതിനിടയിൽ പ്രയാസത്തോടും ദുരിതത്തോടും കൂടി പറയുകയാണെന്ത്, അയ്യോ ഞാന് ആര്? ആ വൃദ്ധ പറയുകയാണ് അല്ലെ, ഒന്നും പറയണ്ട, ഞങ്ങൾ നിന്നെ ശിക്ഷിക്കും. അങ്ങനെ നിൽക്കുവാണ് നമ്മുടെ സന്ദർഭം അല്ലെ. ഇനിയാണ് ബാക്കി നമുക്ക് പറയേണ്ടത് അല്ലെ. അപ്പൊ വൃദ്ധ ചോദിക്കുകയാണെന്ന്, ആ വയസ്സായ മുത്തശ്ശി ചോദിക്കുകയാണെന്ന്, ഉപകാരം ചെയ്തതിനെ ശിക്ഷയോ? എന്താ ചോദിച്ചത്? ഉപകാരം ചെയ്തതിനെ ശിക്ഷയോ? അപ്പൊ മാലാഖയ്ക്ക് ആ കൺഫ്യൂഷൻ ആയില്ലേ. മാലാഖ ഒന്ന് പറഞ്ഞ എന്താ, ഉപകാരമോ? അങ്ങനെ പറയണത് ഇതോ ഇതാണ്. അപ്പൊ ഉപകാരം എന്ത്, പ്രതിമയാക്കി നിർത്തിയതാണ് ഉപകാരം? നോക്കിക്കേ, നാ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ കാണത്തില്ല സിംഹത്തിന്റെ വായിലായേനെ, അതുകൊണ്ട് ഞാൻ അവളെ ശിലയാക്കി ശലഭത്തെ തേടി വന്ന് സിംഹത്തിന്റെ വായിക്കകത്ത് വെട്ടാം. എന്താ പറഞ്ഞത്? ശലഭത്തിനെ തേടി നടന്നിട്ട് ഇപ്പൊ സിംഹത്തിന്റെ വായിക്കകത്ത് പെട്ട് കഴിഞ്ഞാൽ അസ്ഥലായേനെ അല്ലെ. രക്ഷപ്പെടുത്തിയതാണ് ഞാൻ, ആ രക്ഷപ്പെടുത്തി എനിക്ക് തന്നെ അതിന്റെ ശിക്ഷയും കിട്ടിയെന്ന് അർത്ഥം. മാലാഖ രണ്ട് പറയാണ്, ഞങ്ങളുടെ തോഴിയെ ഞങ്ങൾക്ക് തരൂ. അപ്പൊ അവരൊക്കെ ഇത്തിരി മനസ്സലിഞ്ഞു തുടങ്ങിയിട്ട കാര്യം അവർക്ക് ചെറുതായിട്ടൊന്ന് പിടികിട്ടി തുടങ്ങി. മുത്തശ്ശി ഉപദ്രവിക്കാനല്ല എന്നവർക്ക് മനസ്സിലായി തുടങ്ങി അല്ലെ. ഞങ്ങളുടെ തോഴിയെ ഞങ്ങൾക്ക് തരൂ, ശിലയായതിനു ശേഷമോ നമുക്ക് ഈ വൃദ്ധയെ കൊല്ലാം. അടുത്തവർക്ക് ദേഷ്യം വന്നു. അടുത്താൾ എന്താ പറഞ്ഞത്? ശിലയായതിനു ശേഷമോ കല്ലായിട്ട് കിട്ടിയിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? എവിടെയും കൊണ്ട് വല്ല മുറ്റത്ത് കൊണ്ടുവെക്കാം, അല്ലാണ്ട് വല്ല പറ്റുമോ? ജീവനില്ലാത്തതിന് കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമുക്ക് ഈ വൃദ്ധയെ കൊല്ലാം. അവർക്ക് ദേഷ്യം കൊണ്ട് വന്നു. അയ്യോ എന്നെ വിടൂ ഞാൻ, അയ്യോ എന്താ പറഞ്ഞത്? അയ്യോ എന്നെ വിടൂ ഞാൻ, വിടാം ഞങ്ങളുടെ തോഴിയെ ജീവിപ്പിച്ചാൽ. എന്താ പറയുന്നത്? ഞങ്ങളുടെ തോഴിക്ക് ജീവൻ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വിടാം അല്ലേ. അതിനെന്താ? ആ അപ്പൊ വൃദ്ധ ചില്ലറക്കാരത്തിയല്ല, ഒരു വിചാരിച്ചേ ആ പറമ്പിലും പാടത്തുകൂടെ പോണ ആളുകളെ പോലെ, അല്ലെങ്കിൽ ആ കാട്ടിലൂടെ അലഞ്ഞു തിരിയുന്ന ഒരു വ്യക്തിയായ ഒരു വൃദ്ധയായിട്ടാണ് അവർ കണക്കാക്കിയത്. പക്ഷെ വൃദ്ധ അങ്ങനെയാണോ? അല്ല. നോക്കിക്കേ, അതിനെന്താ എന്ന് ചോദിച്ചു. എന്താ പറഞ്ഞത്? അതിനെന്താ? അതിനിപ്പോ ത്രില്ല പണിയുണ്ടോ? സിമ്പിൾ ആയിട്ട്. അപ്പൊ അവർക്ക് സന്തോഷമായില്ല. അവരെന്താ പറയുക? സന്തോഷത്തോടെ ബ്രാക്കറ്റ് കണ്ടോ,
അതായത് അവരുടെ മുഖഭാവമാണ് കാണിക്കുന്നത് കേട്ടോ. പറയാനുള്ളതല്ല, ജീവിപ്പിക്കുമോ അവരുടെ മുഖത്ത് അതിശയം ഒന്നും അല്ലേ. ശരി, എനിക്ക് തോന്നുന്നില്ല അടുത്ത ഒരാൾ അപ്പ അവഗണിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞു പറയില്ല നമ്മള് നോക്കിക്കേ. പക്ഷേ ഒരു കാര്യം എന്താ പറഞ്ഞേ നോക്കിക്കേ, ഭർത്താവ് ചോദിച്ചു എന്താ ഇനി എന്താ വല്ല ഉപാധി വെക്കുന്നുണ്ടോ അല്ല കണ്ടീഷൻ വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അല്ലേ. നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? ആരാ ചോദിച്ചത്? വൃദ്ധ ചോദിക്കേണ്ടതെന്ന്. നിങ്ങൾ ഇവിടെ എന്തിനാ വന്നത്? അപ്പൊ കാര്യം പറഞ്ഞെന്താ, ശലഭത്തെ തേടി. അതാ നിങ്ങളും തോഴിയും ചെയ്തത്, ഉടൻ പോണം, ഇനി ഇവിടെ വരരുത്. ആ ഇത് തന്നെ നിങ്ങളുടെ ഫ്രണ്ടും ചെയ്തത്, എന്നിട്ട് ഇപ്പൊ എന്താണ്ടായേ? ആ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് എന്ത്, ഞാനെ അവളെ ശിലയാക്കി മാറ്റിയത് അല്ലേ. ഇനി എന്ത് ചെയ്യണം നിങ്ങള്, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോണം, ഇനി ഇവിടെ വരരുത്. എന്താ പറഞ്ഞത്, ഇനി ഇവിടെ വരാനും പാടില്ല. കാരണം എന്താ കാരണം, ഞങ്ങൾ വന്നാൽ കുഴപ്പം, അത് നമ്മൾ അങ്ങനെയാണ് അല്ലേ. ഇടയ്ക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, എന്തപ്പോ ചെയ്താ ചോദിക്കാറില്ലേ. എന്തപ്പോ ചെയ്താലോ കുഴപ്പമുണ്ട, അങ്ങനെ ഒരു തോന്നല് ചിലപ്പോ വരും അല്ലേ. നോക്കിക്കേ, നിങ്ങൾ കാണുന്നത് ശലഭം മാത്രം. എന്താ കാരണം, നിങ്ങള് സൗന്ദര്യത്തിന്റെ പിന്നാലെ ഈ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ നല്ലതിന്റെ പിന്നാലെ മാത്രം പായുകയാണ് അല്ലേ, ഭംഗിയുള്ളതിന്റെ പിന്നാലെ പായുകയാണ്, ഓടിപ്പോവുകയാണ്. അപ്പൊ അതിനർത്ഥം എന്താ, അപകടങ്ങള് പിന്നിൽ ഉറപ്പാ പതിയിരിപ്പുണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവിടെ ശലഭത്തിന്റെ പിന്നാലെ പോകുന്നതിനെ പറയുന്നത് കേട്ടോ. നിങ്ങൾ കാണുന്നത് ശലഭം മാത്രം, എന്നാൽ ഇവിടെ സിംഹവും കരടിയും പാമ്പും എല്ലാം ഉണ്ട്. അതായത് പലതരത്തിലുള്ള തിന്മകളുണ്ട്, പലതരത്തിലുള്ള അപകടങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കറിയാം അല്ലെ, നമ്മള് കുട്ടികളെ പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ശരി തന്നെയാണ്, ഈ കുട്ടികളെ കൊണ്ടുപോയി പല അപകടത്തിലും പെടുത്തുന്നവരുണ്ട് അല്ലെ. പല മിഠായി വാങ്ങിച്ചു തരാം, അത് വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ കൊണ്ടുപോകും, പിന്നീട് തിരിച്ചു കുട്ടികളെ കിട്ടുവോ ഇല്ല. ചില കേസുകളിൽ വേറെയായിട്ട് കിട്ടിയെന്ന് വരും, പക്ഷേ എന്തെങ്കിലും അപകടത്തിൽ പെടുത്തുന്നവരും ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, കുട്ടികൾ ഇങ്ങനെ ചന്തമുള്ളതിന്റെ പിന്നാലെ അല്ലെങ്കിൽ നല്ല നല്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതിന്റെ പിന്നാലെ എന്തായാലും ഒരു അപകടം ഉണ്ടാവും. നോക്കിക്കേ, അതൊന്നും മക്കൾ കണ്ടിട്ടില്ല. എന്ത്, ഇവിടുത്തെ ഈ അപകടങ്ങളൊന്നും ഈ മക്കള് കണ്ടിട്ടില്ല അല്ലേ. കാണാതെയും ഇരിക്കട്ടെ, അതായത് ഈ അപകടങ്ങളൊന്നും നിങ്ങൾക്ക് കാണാതെ ഇരിക്കട്ടെ അല്ലെങ്കിൽ അതിനെ നേരിടേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറയുന്നത് അല്ലേ. വീണ്ടും നമുക്ക് ബ്രാക്കറ്റിലുള്ള വരികളാണ് വരുന്നത് കണ്ടോ. എന്താണ്, വീണ്ടും ചിത്രശലഭം പ്രവേശിക്കുന്നു. ദേ വീണ്ടും ഭംഗിയുള്ള ഒരു കാഴ്ച, കണ്ണിനെ മയക്കുന്ന മനസ്സിനെ മയക്കുന്ന നല്ലൊരു കാഴ്ച വരികയാണ് അല്ലേ. അവരുടെ ഇടയിൽ പാറിക്കളിക്കുന്നു, അതായത് ഇവരെന്നെ ആകർഷിപ്പിക്കുകയാണ് അല്ലേ. പിന്നെയോ അതിനോട് പ്രത്യേകിച്ചൊരു പ്രതിപത്തി, മാലാഖമാരിൽ പ്രത്യക്ഷ. എന്താണ് അർത്ഥം, അതിനോട് പ്രത്യേകിച്ചൊരു ഇഷ്ടം ആരുടെ മനസ്സിലുണ്ട്, മാലാഖമാരുടെ മനസ്സിൽ കണ്ടു. മനസ്സിൽ കണ്ടത് എവിടെ കാണും, നമ്മുടെ മുഖത്ത് കാണും അല്ലെ. നമ്മുടെ സങ്കടങ്ങളും മനസ്സ് നമ്മുടെ സന്തോഷവും ഒക്കെ എവിടെ പ്രതിഫലിക്കും, നമ്മുടെ മുഖത്ത് കാണും. അതുകൊണ്ടാണോ നമ്മൾ പറഞ്ഞത് മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന്. ചിലര് നമ്മള് എന്താ പറയാ, സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് മറ്റുള്ളവരൊക്കെ ചിരിച്ചൊക്കെ നടക്കും, എങ്കിലും ഒരു പരിധി വരെ നമ്മൾ മനുഷ്യരല്ലേ, സങ്കടം വന്നാൽ കരയും, സന്തോഷം വന്നാൽ ചിരിക്കും. അപ്പൊ അതുപോലെ ഇവരുടെ മാലാഖമാരുടെ മുഖത്ത് എന്താണ് ആ ഒരു ഇഷ്ടം, എന്താ പറയാ നമ്മുടെ കുമ്പാറ്റിയോടുള്ള ഇഷ്ടം അവരുടെ മുഖത്തും കണ്ടു തുടങ്ങി അല്ലേ. അതായത് പെട്ടെന്ന് അവർ അന്വേഷിച്ചു വന്ന കാര്യം എന്തായിരുന്നു, അവരുടെ കൂട്ടുകാരിയെ. അതൊന്ന് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സ് പോയി, ഇപ്പൊ എവിടേക്ക് എത്തി, വീണ്ടും കൂമ്പാറ്റയിലോട്ട് തന്നെ എത്തി അല്ലേ. നോക്ക, അതാ ശലഭം വീണ്ടും അതിന്റെ പാട്ടിന് പോയിക്കൊള്ളട്ടെ. ആരാ പറഞ്ഞത്, വൃദ്ധ പറയാണ്. ഇവര് പറഞ്ഞു ശലഭം അതാ വന്നിരുന്നു പറഞ്ഞപ്പോ ഓർമ്മയും, അതിന്റെ പാട്ടിനെ പോയിക്കൊള്ളട്ടെ, നിങ്ങൾ അതിന്റെ പിന്നാലെ പോകരുത്. ചിത്രശലഭം അല്പം കൂടി പാറി കളിച്ചിട്ട് മറയുന്നു. അപ്പൊ നമ്മൾ നാടകം കളിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം, ചിത്രശലഭമായിട്ട് ഒരു കുട്ടി ഇങ്ങനെ പാറി 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 ഇങ്ങനെ വരണം അല്ലേ. അങ്ങനെ കുറച്ചു നേരം പാറി പാറി ഇവരനെയൊക്കെ കണ്ട് എന്നിട്ട് നീ മറഞ്ഞ് മറഞ്ഞു പോകും അല്ലേ. നോക്കിക്കേ, മാലക ഒന്ന് പറയാണ്, എന്താ അതിനെ പിടിച്ചാലേ, അതിനെ പിടിച്ചപ്പോ എന്താ കുഴപ്പം അല്ലേ. അപ്പൊ വൃദ്ധ ചോദിക്കാണ്, നിങ്ങളെ കൂടി ഞാൻ പ്രതിമയാക്കട്ടെ, അല്ലാണ്ട് കളിക്കാൻ നിൽക്കണ്ട. എന്താ പറഞ്ഞത്, നിങ്ങളെ കൂടി ഞാൻ പ്രതിമയാക്കട്ടെ. അപ്പൊ മാലാക മൂന്നിന് ഒത്തിരി ടെൻഷനായി അല്ലേ, അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഒരാളൊന്നും പ്രതിമയാക്കിയിട്ട് പണി കിട്ടിയിട്ടായിരിക്കും അല്ലേ. എന്താ പ്രതിമയാക്കിയാലേ, പറഞ്ഞനുസരിച്ച് കൂടെ. നമ്മളതിൽ അങ്ങനെ തന്നെയല്ലേ, അമ്മമാരടുത്ത് ചിലത് ഇങ്ങോട്ട് വരാമ്പോ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകും അല്ലേ. ആ അതേപോലെ തന്നെ ചിലപ്പോ സ്കൂളിലാണെങ്കിലും അങ്ങനെ തന്നെ, അധ്യാപകരെ വിളിച്ചാൽ അങ്ങോട്ട് പോകും, പഠിക്കാൻ പറഞ്ഞാൽ വേറെ എവിടെയും നോക്കും. കുട്ടികളല്ലേ, ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. എന്ന് വെച്ചാൽ എപ്പോഴും പാടില്ല, അധ്യാപകർ പറഞ്ഞതായാലും മാതാപിതാക്കൾ പറഞ്ഞാലും എന്ത് ചെയ്യണം, അനുസരിക്കണം അല്ലേ. അനുസരിക്കുന്നത് ഏറ്റവും നല്ല ഗുണമാണ് കേട്ടോ. ഓക്കേ, എന്താ പ്രതിമയാക്കിയാൽ വേണ്ട അല്ലേ, അതുപോലെ തന്നെ അതിനെയും പിടിക്കണ്ട എന്ന് പറഞ്ഞത്. നിങ്ങളും പാറി കളിക്കാനുള്ളവരാ, പിടിച്ചടച്ച പൂമ്പടഞ്ഞു പോകും. പിന്നെയോ
സിംഹത്തിന്റെ വായ്ക്കിഴയായി പോവും. എന്തായാലും അർത്ഥം ഈ ലോകത്തിന്റെ സന്തോഷത്തില് ജീവിക്കാനുള്ളവരാ നിങ്ങൾ അല്ലെ. അല്ലാതെ കുമ്പടഞ്ഞു പോവാന്ന് വെച്ചാൽ എന്താ, നമ്മള് വാഴയുടെ കുമ്പടഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ടോ? എന്തായാലും അർത്ഥം ആ വാഴ അങ്ങ് നശിച്ചു പോയി, പിന്നെ വാഴ കൊലയ്ക്കുവോ? ഇല്ല, കുമ്പടഞ്ഞു പോയ വാഴ ഒന്നും പിന്നെ കൊലയ്ക്കില്ല. വളരെ വയർ കേസായിട്ട് മാനും കൊലച്ചെങ്കിൽ അത് പക്ഷെ എന്തായിരിക്കും, നല്ല പോലെയാവോ? ഇല്ല, അതും ശക്തിയില്ലാത്ത ഒരു മാതിരി ഭംഗി ഇല്ലാത്ത പോലെയൊക്കെ ആയിരിക്കും അല്ലെ. അതുപോലെ നമ്മുടെ ജീവിതം എന്താണ്, നശിച്ചു പോകുന്ന പറയുന്നത് അല്ലെ. നോക്കിക്കേ എന്തൊക്കെയാ ഈ പറയുന്നത്, അതെ ചോദിച്ചത് നമ്മുടെ മാലാഖ 4 ചോദിക്കുന്നത്. ഈ മുത്തശ്ശി എന്തൊക്കെയാ പറയുന്നത്, ചോദിച്ചതിനല്ല ഉത്തരം പറയുന്നത് അല്ലെ. ഏഹ്, അപ്പൊ തന്നെ മുത്തശ്ശിയുടെ എന്താ പറയാ ക്ഷമയൊക്കെ നശിച്ചു തുടങ്ങിയിട്ടാ. ആ വരികൾക്ക് വന്ന ഗാംഭീര്യം കണ്ടു, നോക്കി ഗാംഭീര്യം എന്ന് പറയുന്ന ശബ്ദത്തിൽ ഇത്രയും സ്ട്രോങ് ആയി അല്ലെ. എന്നിട്ട് എന്താ പറഞ്ഞത്, കിട്ടാത്ത ശലഭത്തെ തേടി കാട്ടിനുള്ളിൽ അകപ്പെടരുതെന്ന്, ദുഷ്ടജന്തുക്കളുടെ വായ്ക്കകത്ത് അകപ്പെടരുതെന്ന്. എന്താണ് ആ ശലഭത്തെ കിട്ടില്ല, ആ കാര്യം ഉറപ്പാ. പിന്നെ അതിന്റെ പിന്നാലെ വാങ്ങിച്ച് വല്ല കാര്യം ഉണ്ടാ? ഒരു കാര്യവും ഇല്ല അല്ലെ. അതായത് ആ ഇങ്ങനെയുള്ള സൗന്ദര്യങ്ങൾക്ക് പിന്നാലെ പോകരുത്, അപകടങ്ങൾ പിന്നാലെ ഉണ്ടെന്ന്, ദുഷ്ടജന്തുക്കളുടെ വായ്ക്കകത്ത് അകപ്പെടരുതെന്ന്. അപ്പൊ നേരത്തെ വീണ്ടും എന്തൊരു ശബ്ദം കേൾക്കുന്നത് അല്ലെ. അതാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്, എന്താ, സിംഹത്തിന്റെ മുരഴ്ച. അപ്പൊ നമുക്ക് ഇതുപോലെ നാടകം കളിക്കുമ്പോൾ എന്ത് വേണം, ഒരു സൗണ്ട് അവിടെ ഉണ്ടാക്കണം. അതൊക്കെ നമുക്ക് ഈസി അല്ലേ, ഉണ്ടാക്കാൻ അറിയില്ലേ. അപ്പൊ വൃദ്ധ ചോദിക്കുകയാണ്, എന്തെന്ന് കേട്ടില്ലേ, ഇങ്ങോട്ട് വരവുണ്ടെന്ന് തോന്നുന്നത്. എന്താ പറഞ്ഞത്, സിംഹം എന്ന് പറഞ്ഞ കാട്ടിലെ രാജാവാണ് അല്ലെ. ഇങ്ങോട്ട് വരവുണ്ടെന്നാണ് തോന്നുന്നത്. മാലാഖമാരിൽ ഭയം, സിംഹത്തിന്റെ മുരഴ്ച അടുത്തടുത്ത് വരുന്നു. ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എവിടൊക്കെ മാറിപ്പോവാനോ ഓടിപ്പോവാനോ ഒന്നിനും പറ്റാത്ത അവസ്ഥ അല്ലെ. അവർ പലയിടത്തേക്കും രക്ഷയ്ക്ക് വേണ്ടി പാഞ്ഞോടാൻ ആയുന്നു. ആയച്ചാലിങ്ങനെ റെഡിയായിട്ട് നമ്മള് ഓട്ടമത്സരത്തിൽ നിൽക്കില്ലേ, റെഡി 1 2 3 സ്റ്റാർട്ട് എന്നോട്ട് ഇങ്ങനെ ആഞ്ഞിട്ടില്ലേ, കാലം വരണം മുന്നിലോട്ട് വെച്ചിട്ട് അതേപോലെ റെഡിയായിട്ട് നിന്ന്, പക്ഷെ വല്ലതും പറ്റുമോ നോക്കാം. വൃദ്ധ പറയാണെന്ത്, കൂന് നിവർന്ന്, അതുവരെ വയസ്സായി വയസ്സ് വയസ്സായ ഒരു മുത്തശ്ശിയായിട്ട് നിന്നിരുന്ന മുത്തശ്ശി എന്ത് ചെയ്തു, ഒറ്റയടിക്കും നിവർന്നു നിന്നു അല്ലെ. കൂന് നിവർന്ന് പുതിയ ഗാംഭീര്യത്തോടെ സ്ട്രോങ് ആയിട്ട് എന്താ പറയുന്നത്, നിങ്ങൾ എവിടെ പോകുന്നു, എങ്ങോട്ട് ഓടിയാലും അതിന്റെ വായിൽ തന്നെ പെടും അല്ലെങ്കിൽ ചാടും. എന്താ പറയുന്നത്, നിങ്ങൾ എങ്ങോട്ട് ഓടിയിട്ടും കാര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഭംഗിയുടെ പിന്നാലെ നിങ്ങൾ നടക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് അല്ലെ. നോക്കിക്കേ, നിങ്ങൾ എങ്ങോട്ട് ഓടിയിട്ടും ഒരു കാര്യമില്ല അല്ലെ. എവിടെ പോകുന്നു, എങ്ങോട്ട് ഓടിയാലും അതിന്റെ വായിൽ തന്നെ ചാടും. സ്ട്രോങ് ആയിട്ട് പറയേണ്ടത് സ്ട്രോങ് ആയിട്ട് പറയണം കേട്ടോ. അപ്പൊ ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് പേടിക്കുന്നു വേണം. ഓക്കെ, മാലാഖമാർ നിന്ന നിലയിൽ തന്നെ സ്തംഭിക്കുന്നു. അതായത് അവർ ടെൻഷനായില്ല, അങ്ങനെ പേടിച്ചാണ് നിന്നു. അപ്പൊ വൃദ്ധ പറയുന്നത്, പേടി വരുന്നു അല്ലേ, ശലഭത്തിന്റെ പിന്നാലെ ഓടിയപ്പോൾ എല്ലാം മറന്നു. പറ്റിട്ടുണ്ടെന്ന് വെച്ചല്ലേ. കയ്യിലുള്ള വടി ഉയർത്തി മാന്ത്രികമായി വീശി മന്ത്രസ്വരത്തിൽ എന്തോ ഉരുവിടുന്നു. അതായത് ഇങ്ങനെ കെണ്ണിപ്പറക്കാന്ന് പറയും, തുരുത്തെന്നൊക്കെ പറയില്ലേ. ആ നമ്മള് സിനിമയിലും സീതിലൊക്കെ കണ്ടിട്ടില്ലേ, മന്ത്രവടി നമ്മുടെ ഇതിലൊക്കെ ബാലവീരന്റെ ദുർദേവതയിലൊക്കെ ഉണ്ടല്ലേ, അതുപോലെ മന്ത്രവടിയൊക്കെ കൈവിളിച്ചിട്ട് എന്തൊക്കെയോ എണ്ണിപ്പറക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ആ നിന്ന നിലയ്ക്ക് എന്തുണ്ടായി, മാലാഖമാരുടെ അവസ്ഥ നോക്കിക്കുക. നെക്സ്റ്റ് ലൈൻ, മാലാഖമാർ അവരവർ നിന്ന നിലകളിൽ പ്രതിമകളെ പോലെയായി. നമ്മൾ കളിച്ചിട്ടുണ്ടല്ലേ സ്റ്റാച്യു, കളിച്ചിട്ടില്ലേ, ആ ബൊമ്മ പ്രതിമ എന്നൊക്കെ വന്നിട്ട്. അതേപോലെ തന്നെ ഇവിടെ എന്തായി മാറി, ഈ മാലാഖമാരെല്ലാവരും പ്രതിമകളായി മാറി, രക്ഷപ്പെടുത്തിയതാണ് അല്ലെ. നോക്കിക്കേ, മുരൾച്ചയോടുകൂടി സിംഹം പ്രവേശിക്കുന്നു. ഈ ഒരു സീനിൽ നമുക്കൊരു സിംഹമായിട്ട് ഒരാൾ വരണം, പിന്നെയോ ഓരോ പ്രതിമയുടെ മുന്നിലും ചെന്ന് മണക്കുന്നു. എന്തിനത്, ജീവൻ ഉണ്ടോന്ന് അറിയാം അല്ലെ. നമ്മൾ പണ്ട് ഒരു കഥ പഠിച്ചിട്ടുണ്ട്, മല്ലനും മാധവനും, ഓർമ്മയുണ്ടോ? ഒരു കരടിയുടെ കഥ. ആ ജീവൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കരടി എന്ത് ചെയ്യും, ഒരാളുടെ അടുത്ത് വന്ന് നോക്കും. ഒരാൾ എന്ത് ചെയ്തു, അവരുടെ കഥ നോക്കിയിട്ട് മരത്തെ കയറി രക്ഷപ്പെട്ടു. കൂട്ടുകാരനെ രക്ഷപ്പെടുന്നൊന്നും ഉണ്ടായില്ല, അവൻ എന്ത് ചെയ്തു, മരിച്ച പോലെ അങ്ങ് കിടന്നു. മരിച്ചതിനെ പിന്നെ അവർ തിന്നു, അതാണ് അതിന്റെ പ്രത്യേകത. ജീവനുള്ളതിനെ ആക്രമിച്ച് തിന്നാന്ന് മാത്രമാണ് അവരുടെ ഈ വേട്ടയാടി തിന്നാന്നുള്ളതാണ് എന്ത്, വന്യമൃഗങ്ങളുടെ സ്വഭാവം അല്ലെ. ഈ ചത്തതും ചീഞ്ഞതും ഒന്നും എന്ത് ചെയ്യില്ല, അവർ തിന്നില്ല, അത് ഫ്രഷ് ആയിട്ട് മാത്രമേ തിന്നുള്ളൂ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, മരിച്ച പോലെ കിടന്നപ്പോ അവരെ ഇട്ടിട്ട് ആ കരടി അങ്ങനെ പോയി അല്ലെ. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. തിരിച്ചിറങ്ങി വന്നപ്പോ മറ്റു കൂട്ടുകാരോട് എന്ത് പറഞ്ഞു, എന്താ നിന്നോട് പറഞ്ഞെന്ന് ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട്, എന്താ നിന്റെ ചവിട്ടിലൊന്നും പറഞ്ഞ, ആ അതെ ഇങ്ങനെ ആപത്തെ സഹായിക്കാത്ത കൂട്ടുകാരനെ വിശ്വസിക്കരുതെന്ന് ആ കരടി എന്നോട് പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലായി, നിന്റെ ഏകദേശം നിന്റെ സ്വഭാവം മനസ്സിലായി. ആ ഒരു വാക്കിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. കൂട്ടുകാരനും മനസ്സിലായി അല്ലെ, ഇങ്ങനെ ചതിക്കാൻ പാടില്ല, അവനവരുടെ കാര്യം നോക്കിപ്പോവാൻ പാടില്ല. അതേപോലെ ഇവിടെയും സിംഹം വന്ന് മണത്തു നോക്കുന്നുണ്ട്. എന്തിനാ മണക്കുന്നേ, ജീവനുണ്ടോ എന്നറിയാം അല്ലെ. ജീവനുള്ളതിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സിംഹമൊക്കെ കഴിക്കുള്ളൂ അല്ലെ.
മുരണ്ടുകൊണ്ട് സിംഹം അപ്രത്യക്ഷമാകുന്നു. കാരണം എന്താ, എല്ലാം എന്താണ്, കല്ലിന്റെ പ്രതിമയാ. വല്ല കാര്യം ഉണ്ടോ, കല്ല് കടിച്ചു തിന്നാൻ പറ്റുമോ, ഇല്ല. അപ്പൊ എന്ത് ചെയ്യോ, സിംഹത്തിന് അങ്ങോട്ട് ദേഷ്യം വന്നു. മൂന്ന് നാല് അഞ്ചെണ്ണം നിൽക്കുക, ഒരു ഉപകാരം ഇല്ലാണ്ട് അല്ലെ, കല്ലായിട്ട് ഞാൻ നിൽക്കുകയാണ്, ജീവൻ ഒറ്റ ഒന്നിനു പോലും ഇല്ല. സിംഹം ഇങ്ങനെ പോയി. വൃദ്ധയുടെ സാന്നിധ്യമേ സിംഹം അറിയുന്നില്ല. വൃദ്ധ അവിടെ ഉണ്ട്, പക്ഷെ സിംഹത്തിന് അത് കാണാൻ പറ്റുന്നില്ല. ഒന്നില്ലെങ്കിൽ അപ്രത്യക്ഷമായത് കൊണ്ടാവാം, അതോ സിംഹത്തിനെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാവാം, എന്താണറിയില്ല അല്ലെ. നോക്കിക്കേ, വൃദ്ധ നേരിയ ഒരു മന്ദഹാസത്തോടെ, എന്താ മന്ദഹാസം എന്ന് പറഞ്ഞാൽ ഒരു പുഞ്ചിരിയോടെ, ചെറിയ പുഞ്ചിരി അല്ലെ. അടക്കിട്ട് എങ്ങനെയുണ്ട് പണി എന്നുള്ള അർത്ഥത്തില്, ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി എന്ത് പറയാണ്, ഓരോ പ്രതിമയെയും സമീപിച്ചേ, അതായത് ഓരോ പ്രതിമയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ എല്ലാം ഒന്ന് കഴുകി അല്ലെ. കഴുകുക എന്ന് വെച്ചാൽ ജസ്റ്റ് തലോടി. ആരനെ, ഓരോ പ്രതിമയെയും അല്ലെ. നോക്കിക്കേ, സിംഹം പോയി കഴിഞ്ഞ ശേഷം വൃദ്ധ മന്ദഹാസത്തോടെ തന്നെ ഓരോ പ്രതിമയെയും സമീപിച്ച് മെല്ലെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാന്നില്ല, വെറുതെ അടുത്ത് വന്നിട്ട് കഴുകുന്നു. അതാണ് ഇപ്പൊ ആ സീൻ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സീനിൽ എന്ത് വേണം, നാലഞ്ച് പ്രതിമകൾ ഇന്ന് നിൽക്കണം, പ്രതിമ പോലെ തന്നെ നിൽക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, മുത്തശ്ശി വന്നിട്ട് ഓരോരുത്തരായിട്ട് ഞാൻ കഴുകണം. നല്ല സീനാണ് അല്ലെ, കുഴപ്പമില്ല. പിന്നെയോ, അപ്പൊ എന്താണ്ടായത്, അവരെല്ലാം ജീവൻ വെക്കുകയാണ്, എല്ലാവർക്കും ജീവൻ ലഭിക്കുന്നുണ്ട് അല്ലെ. നോക്കിക്കേ, ജീവൻ വെച്ചവർ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. അത് ആദ്യത്തെ ആൾക്ക് ജീവൻ വെച്ച ആൾക്ക് നല്ല ഈസി ആയിരിക്കും. കാരണം എന്താ, മറ്റുള്ളവരൊക്കെ പ്രതിമകളായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റി, അതിനപ്പുറം ജീവൻ കൊടുക്കുന്നത് കാണാൻ പറ്റി. അവരെ ജീവൻ വെച്ച് വരുന്നുള്ള അവരെ മുഖത്തുള്ള അവരുടെ എക്സ്പ്രഷൻ അല്ലേ, ഭാവം, അത് മനസ്സിലാക്കാൻ പറ്റി. ആദ്യത്തെ ആൾക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റി, അവസാനത്തെ ആൾക്ക് എല്ലാം കാണാൻ പറ്റുമോ, ഇല്ല. കാരണം എല്ലാവരും ജീവൻ വെച്ച് കഴിഞ്ഞു അല്ലെ. അപ്പൊ ആദ്യത്തെയും രണ്ടാമത്തെ അങ്ങനെ 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 ഓരോരുത്തർക്ക് ഓരോന്ന് കാണാൻ പറ്റി. അപ്പൊ അവരിങ്ങനെ വളരെ അത്ഭുതത്തോടു കൂടി, ഭയങ്കര ആകാംക്ഷയോട് കൂട്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞു. നിങ്ങള് കിളി പോയ പോലെ നമ്മള് പറയില്ല, അതുപോലെ നോക്കിക്കേ, ജീവൻ വെച്ചവർ ശ്രദ്ധിക്കൂ, മറ്റുള്ളവർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നത് കൗതുകത്തോടെ എന്ത് ചെയ്യാൻ നോക്കി നിൽക്കുന്നു. അപ്പൊ നമ്മൾ നിൽക്കണം, അവരൊക്കെ വെറുതെ നിന്നാ പോരാ, എന്ത് ചെയ്യണം, അലോർത്തിക്ക് ആ ഒരു ആകാംക്ഷയൊക്കെ മുഖത്ത് ഭാവം വരണം കേട്ടോ, ശ്രദ്ധിച്ചിട്ട് നിൽക്കണം. പിന്നെയാ, മാലാകന്മാർ ആദ്യത്തെ പ്രതിമയുൾപ്പെടെ സന്തോഷത്തോടെ, അതായത് ഏറ്റവും ആദ്യം ഇവര് തപ്പി നടന്നായിരുന്ന ഒരു പ്രതിമ ഉണ്ടായിരുന്നു അല്ലെ, അല്ലെങ്കിൽ ഒരു തോഴി ഉണ്ടായിരുന്നു, ആ പ്രതിമയ്ക്ക് ഉൾപ്പെടെ എന്ത് ചെയ്തു, ജീവൻ കൊടുത്തു അല്ലെ. സന്തോഷത്തോടെ വൃദ്ധയ്ക്ക് ചുറ്റും വന്നു, എല്ലാവരും എന്ത് ചെയ്തു, മുത്തശ്ശിക്ക് ചുറ്റും എല്ലാവരും എത്തി അല്ലെ, സന്തോഷമായി. ഒപ്പം മുത്തശ്ശീനൊക്കെ നല്ല ഇഷ്ടമായിട്ട. പിന്നെയോ, അപ്പൊ വൃദ്ധ ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ മുത്തശ്ശിമാരും നല്ലത് പറഞ്ഞിരുന്നവരല്ലെ, അവരെന്തെങ്കിലും കുഴി കൊണ്ട് ചാടിക്കോ, നമ്മളെ അപകടത്തിൽ കൊണ്ട് ചാടിക്കോ, ഇല്ല. ഒരു മുത്തശ്ശിമാരോ ഒരു അമ്മമാരോ നമ്മളെ കുടുംബത്തെ കൂടി കുഴി കൊണ്ട് ചാടിക്കുക, അല്ലെങ്കിൽ അപകടത്തിൽ പെടുത്തിക്കുക ഒന്നും ചെയ്യില്ല. നമ്മുടെ ഉപകാരത്തിന് അല്ലെങ്കിൽ നമുക്ക് നല്ലതിന് വേണ്ടി മാത്രമേ അവർ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുള്ളൂ അല്ലെ. ചില റയർ പീസുകൾ, റയർ കേസുകൾ ഓരോന്നും നമ്മൾ പേപ്പറിൽ ന്യൂസ് പേപ്പറിലൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ എല്ലാ അമ്മമാരും ആവില്ല കേട്ടോ, എല്ലാ മുത്തശ്ശിമാരും അതുപോലെ ആവില്ല. റയർ ആയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു വരും. പക്ഷെ ഒരു പരിധി വരെ എല്ലാ അച്ഛനമ്മമാരും എന്താണ്, മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ് അല്ലെ. നോക്കിക്കേം, അത് ചില പീസുകൾ, ചില കേസുകളുണ്ട്, നമ്മുടെ മക്കളും അതെ, അന്ന് ഇന്നത്തെ പേപ്പറിലുണ്ട്, മകന്റെ തടിയേറ്റ് വയ്യാണ്ടായ അമ്മ, വളരെ കുറച്ച് പ്രായമുള്ള 10-58 വയസ്സുള്ളത് മരിച്ചു പോയി. അപ്പോ അങ്ങനെ മക്കളെ അമ്മയെ കൊല്ലുന്നവരും അമ്മമാര് മക്കളെ കൊല്ലുന്നവരും ഉണ്ട്. അത് 100-ൽ 1 അല്ല, 10,000-ലോ ലക്ഷക്കണക്കിനോ ഒന്നും മാത്രം. പക്ഷെ ഒരു പരിധി വരെ എന്താണ്, എല്ലാ അമ്മമാർക്കും മക്കളെ ഇഷ്ടമാണ്, എല്ലാ മുത്തശ്ശിമാർക്കും മക്കളെ ഇഷ്ടമാണ് അല്ലെ. നമുക്ക് നല്ലത് മാത്രം ചിന്തിച്ചാൽ മതി, ചീത്തയൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട കേട്ടോ. നോക്കിക്കേ, ഇപ്പൊ മനസ്സിലായോ, ഞാൻ എന്താണ്, ഞാൻ രക്ഷിക്കാൻ മാത്രം വന്നവളാണ്, എന്താ വന്നത്, അല്ലാണ്ട് നിങ്ങളെന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല. ഞാൻ എന്തിനു വന്നതാ, രക്ഷിക്കാൻ മാത്രം വന്നവളാണ്. മാലാകന്മാര് പറയണവർക്ക് ആകെ കയ്യിൽ പോയി അല്ലേ. മാപ്പു മുത്തശ്ശി, മാപ്പ് എന്താ പറഞ്ഞ, മുത്തശ്ശി ക്ഷമിക്കണം, ഞങ്ങൾക്ക് അറിയാണ്ട് അബദ്ധം പറ്റി പോയതാണ്, ഞങ്ങൾ ഇനി അങ്ങനൊന്നും ചെയ്യില്ല എന്നുള്ളത്. അപ്പൊ അവിടെ മനസ്സിലാവണില്ല നിങ്ങക്ക്, ഓക്കെ റെഡി അല്ലേ, മനസ്സിലാവുന്നില്ലേ. നോക്കിക്കേ, നെക്സ്റ്റ് ഇപ്പൊ വൃദ്ധ പറയാണ്, ഡയലോഗ് നോക്കൂ, വൃദ്ധയുടെ ശ്രദ്ധിക്കൂ, പോകി സ്ട്രോങ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഇനി ഇവിടെ തട്ടി കളിക്കും. അതുകൊണ്ട് വൃദ്ധ പറയാണെന്ന് എന്താണ്, പോകി ഈ ഒടങ്കല്ലി മൂലയിൽ, എന്താ പറയുക, ഈ ഒടങ്കല്ലി മൂലയിൽ കാടിന്റെ ഗർഭത്തിൽ, അതായത് കാടിന്റെ ചീത്തകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പോകുകയും ഒരിക്കലും കടന്നു വരാതിരിക്കും, കടന്നു വരാതിരിക്കൂ വിൻ എന്നൊന്നുമില്ല എന്തോ, ശ്രദ്ധിക്കുക, ആ വരികൾ ശ്രദ്ധിക്കുക, ഒരിക്കലും കടന്നു വരാതിരിക്കും ഒരു ശലഭവും നിങ്ങളെ
ഇവിടേക്കു നയിക്കാതിരിക്കട്ടെ. എന്താ പറയുന്നത്? ഒരു ശലഭവും നിങ്ങളെ ഇവിടേക്കു നയിക്കാതിരിക്കട്ടെ. പോകും. എന്താ പറയുന്നത്? ഇവര് എന്നിട്ടും പറഞ്ഞിട്ട് പോണില്ല അല്ലെ, ഇവരെത്ര പറഞ്ഞിട്ടും കേൾക്കണമൊന്നുമില്ല. അപ്പൊ പറയണതെന്ന് പോകും, പിന്നെയും പറയാണ് അല്ലെ, ഒരു മൂന്ന് പ്രാവശ്യം പോകിൻ 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 പോലും അല്ലെ, പോന്ന് പറയില്ലേ, അത് തന്നെ. അങ്ങനെ മുത്തശ്ശി രംഗത്തിന്റെ പിൻഭാഗം ലക്ഷ്യമാക്കിയിട്ട്, അതായത് ആ സീനില്ലേ നമ്മുടെ സ്റ്റേജ് എന്ന് പറയില്ലേ, സ്റ്റേജിന്റെ ബാക്കിലോട്ട് മുത്തശ്ശി എന്ത് ചെയ്യണം, സ്വയം അങ്ങ് നടക്കുന്നുണ്ട്. അവര് പോകാണ്ടിരിക്കും, എന്തിന് കേട്ടെന്ന് പറഞ്ഞില്ലേ. ആ സീൻ അങ്ങനെയാണ് വരുന്നത്. മാലാകമാർ കൂട്ടമായി പുറത്തേക്ക് കടക്കാൻ ഒരുമിച്ച് അങ്ങോട്ട് ആയാണ്, അതായത് ഒരുമിച്ച് അങ്ങോട്ട് പോവാണ് അല്ലെ. കൂട്ടത്തിൽ മാലാക ഒന്ന് പെട്ടെന്ന് ഓർത്തതുപോലെ തെന്നി മാറി മുത്തശ്ശിയുടെ പിന്നാലെ നടന്ന് വിളിക്കുകയാണ്. അല്ലെങ്കിൽ മാലാക ഒന്നൊരു ഇച്ചിരി സ്നേഹത്തിലൊക്കെ സംസാരിച്ചിരിക്കുന്നത് അല്ലെ. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഓരോ വരികളും നോക്കിക്കേ. മുത്തശ്ശി മുത്തശ്ശിയിൽ നിന്ന് ഒരു ഉറക്കുണ്ട് വിളിച്ചത്, അതായത് മുത്തശ്ശി പോണേന്റെ മുന്നേ വിളിക്കാന്നുള്ളതിലേ. മുത്തശ്ശി തിരിഞ്ഞു നിൽക്കുന്നു. എന്താ ചോദിച്ചേ, മുത്തശ്ശി മുത്തശ്ശി ആരാണ്? സിംഹത്തെയും പുലിയെയും ഒന്നും പേടിയില്ലാത്ത മുത്തശ്ശി ആരാ ചോദിക്കാൻ. എന്താ പറഞ്ഞത്? മുത്തശ്ശി 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 ആരാ? ഈ സിംഹത്തിനെയും പുലിനെയും ഒന്നിനും പേടിയില്ല മുത്തശ്ശിക്ക്, മുത്തശ്ശി ആരാന്ന് ചോദിച്ചു അല്ലെ. നോക്കിക്കാൻ നമ്മുടെ ഒരു സാധാരണ ഒരു എന്താ പറയാ, നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്, ആരാണ് അല്ലെങ്കിൽ എവിടെയാ എന്താ ഇങ്ങനെയൊക്കെ നമുക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ അല്ലെ. നമ്മളായാലും അങ്ങനെ തന്നെയാണ് അല്ലെ. അതേപോലെ എവിടെയും ചോദിച്ചു. അപ്പൊ മുത്തശ്ശി എന്താ ചെയ്തത്? നോക്കിക്കേ, വരികൾ ശ്രദ്ധിച്ചേ. ബ്രാക്കറ്റിലുള്ളതാണ്, ബ്രാക്കറ്റിലുള്ളതാണെങ്കിൽ നമുക്ക് പറയാനുള്ളതാണോ? അല്ല, അത് അവിടെ നടക്കുന്ന സംഭവത്തിനെ കാണിക്കുന്നതാണ് കേട്ടോ. നിവർന്ന് ഗംഭീരമായ ഭാവത്തിലും ശബ്ദത്തിലും മാലാകമാരെ ഒട്ടാകെ നോക്കി, എല്ലാവരെയും നോക്കി നല്ല നിവർന്നക്കെടു നിന്നു. എന്നിട്ട് അതുവരെ കുനി 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 നടന്നിരുന്ന ആളാണ്, ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഞാൻ ആരാണ്? ഞാൻ പ്രകൃതി. എന്താ പറഞ്ഞത്? ഞാൻ പ്രകൃതി. പിന്നെയോ? അതേ കുഞ്ഞെ, ഞാൻ ഈ കാട് നിങ്ങളുടെ അമ്മ. എന്താ പറയുന്നത്? ആരാ ഞാനേ? പ്രകൃതിയാണ്, നിങ്ങളുടെ അമ്മയാണ്, ഈ കാടിന്റെ തന്നെ അല്ലെ. നോക്കിക്കേ, പെട്ടെന്ന് തിരിയുന്നു അല്ലെ. പിന്നെ അവിടെ ഒന്നും കാണാനില്ല കണ്ടോ. കാടിനകത്ത് നിന്ന് അനേകം കിളികളുടെയും ആ കിളികളുടെ മധുരവും സംഗീതാത്മകവുമായ പൂജനങ്ങൾ, അവരെ വിളികളില്ലേ, പൂന്നും അതുതൊക്കെയുള്ള അവരെ വിളികളില്ലേ, ഒന്നിച്ച് ഒറ്റടിക്ക് ആ മുത്തശ്ശിയുടെ തിരിഞ്ഞ വഴിക്ക് എന്ത് ചെയ്യണം? സൗണ്ട് വരണം. എവിടത്തെ സൗണ്ട്? കാട്ടിലെ കിളികളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള സൗണ്ടുകൾ വരണം. മാലാകമാരാണെ പകച്ചു നിൽക്കുകയാണ്. പകച്ചു നിൽക്കുകയെന്ന് പറഞ്ഞാൽ എന്താ, അവരാകെ ഏകദേശം ഒരു കിളി പോയ പോലെ നിൽക്കുകയാണ്, അന്ന് പെട്ട് നിൽക്കുകയാണ് അല്ലെ. കാരണം എന്താണ്? അവരുടെ ജീവനൊക്കെ രക്ഷപ്പെടുത്തി, ഒപ്പം മുത്തശ്ശി തിരിച്ചു പോവുകയും ചെയ്തു. ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പ്രകൃതിയാണ്, അമ്മയാണ് എന്നൊക്കെ പറഞ്ഞു അല്ലെ. മുത്തശ്ശി ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലെ. ഇത് തന്നെ എല്ലാ മുത്തശ്ശിമാരും, എല്ലാ മുത്തശ്ശിമാരും മക്കൾക്ക് വേണ്ടി സ്വസ്ഥമായിട്ട് എല്ലാവരെയും ഒന്നിപ്പോ പണിയെടുക്കാൻ വയ്യാത്ത കാലത്താണെങ്കിൽ എന്ത് ചെയ്യും, അവരെ അതുവരെ അവർ പണിയെടുക്കും. അല്ലാത്ത കാലത്താണെങ്കിൽ എന്ത് ചെയ്യും, മക്കൾക്ക് നല്ല കഥകളും നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കും. പക്ഷെ മക്കൾക്ക് കേൾത്തിരിക്കാനുള്ള ഒരു മനോഭാവം ഇല്ല, പകരം എന്ത് ചെയ്യും, മൊബൈലില് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയല്ല വേണ്ടട്ടോ, അവര് വിളിച്ചാൽ എന്ത് ചെയ്യാ, ചെല്ലുക, അവര് പറയുന്നത് കേൾക്കുക, നല്ലത് പറഞ്ഞു കഴിഞ്ഞാല് അനുസരിക്കുക. ഓക്കെ, പാഠം ഇഷ്ടമായോ? മുത്തശ്ശീന ഇഷ്ടമായി. കുട്ടികളെ കോഴിമാരുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അല്ലെ നമ്മുടെ പാഠഭാഗത്തില്. മറക്കരുത്, ശ്രദ്ധിക്കുക. കാടിന്റെ തിന്മയെ കാണിച്ചുകൊണ്ട് നമ്മുടെ കടുവയും പുലിയും ഒക്കെ, പിന്നെയോ ഈ പ്രപഞ്ചത്തിലെ ആകർഷണം അല്ലെങ്കിൽ സൗന്ദര്യത്തിന്റെ പിന്നാലെ പായുന്ന കുട്ടികളെ പോലെ അല്ലെങ്കിൽ മുതിർന്നവരെ പോലെ ഇവിടെ മാലാകമാരും ഇപ്പോഴത്തെ കാലത്തെ ആകർഷകമായിട്ടുള്ള മറ്റു കാര്യങ്ങളായിട്ട് ആരെ, ശലഭത്തെയും കാണിക്കുന്നുണ്ട് അല്ലെ. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ പ്രകൃതിയായി, അമ്മയായി, നമ്മുടെ അമ്മയായിട്ട് ആരെ, ഇവിടെ മുത്തശ്ശിയെയും കാണിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ ശരിക്കും പറഞ്ഞ ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. നല്ലതിന്റെ പിന്നാലെ, ഭംഗിയുള്ളതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങളും അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അതൊരു നാടക രൂപത്തില് അവതരിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ. കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ, ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറ്റിയൊരു നാടകമാണ്. നന്നായിട്ട് പാഠം വായിക്കും, അല്ലാതെ ഒരു രക്ഷയില്ല. പാഠം മനസ്സിലാവണമെങ്കിൽ, കൃത്യമായിട്ട് മുത്തശ്ശിയെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യണം? കഥാപാത്ര നിരൂപണം ഉണ്ട് ഈ പാഠഭാഗത്തിൽ നിന്ന്. ചോദ്യം വരുന്നതാണ് എന്ത്? മുത്തശ്ശിയുടെ കഥാപാത്ര നിരൂപണം. അതിനർത്ഥം മുത്തശ്ശിയെ കുറിച്ച് എഴുതുക. മുത്തശ്ശിയുടെ സ്വഭാവം, മുത്തശ്ശിയുടെ രൂപം, മുത്തശ്ശി എങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അങ്ങനെ എന്തൊക്കെ മുത്തശ്ശിയെ കുറിച്ച് എഴുതാൻ പറ്റുമോ അതൊക്കെ എഴുതാം. അതാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. ഈ പാഠഭാഗത്തിൽ ഒരൊറ്റ കഥാപാത്ര നിരൂപണം വരുള്ളൂ. ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണത്, നല്ലൊരു ക്വസ്റ്റ്യൻ, നിർബന്ധമായിട്ട് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കഥാപാത്ര നിരൂപണം മുത്തശ്ശി എന്ന് പറയാം. അതുപോലെ ഇനി ചോദ്യങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക, പാഠം മൂന്ന് പ്രാവശ്യം വായിക്കുക, കൃത്യമായിട്ട് വായിച്ച് അതെന്നെ അറിയിക്കുക കേട്ടല്ലോ. ഓക്കെ, താങ്ക് യു.